അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാനിപ്പം നോട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സമ്മറി കൊടുത്തിട്ട് അത് അത് നിങ്ങൾ വായിച്ചു പോവുക അതായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത് ശേഷം താഴെ എല്ലാ ക്വസ്റ്റിൻ ആൻസേഴ്സും നോക്കുക അതിനുള്ള ആൻസേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലല്ലബൈ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നോക്കുകയാണ് അപ്പം ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ ഓദർ എന്ന് പറയുന്നത് ലെസ്ലി മാർമൻ സിൽകോ ഷീ ഈസ് എ മിക്സഡ് ഡിസെൻറ്റ് ബട്ട് ഷീ ഗ്രൂ അപ്പ് ആസ് എ ലഘു ആൻ എ ഇന്ത്യൻ വൈ ഗ്രോയിങ് അപ് ഷീ ടുക്ക് ഇൻ ദ സ്റ്റോറീസ് ഷീ ഹേർഡ് ഓഫ് ദി ഫീമെയിൽ റിലേറ്റീവ്സ് അറൗണ്ട് ഹെയർ അപ്പോൾ ഈയൊരു ലെസ്ലി മാർമൻ സിൽകോ എന്ന് പറയുന്ന ആൾ ആ പെണ്ണൻ ആ ഒരു കവിയത്രി കവയത്രി അദ്ദേഹം ഒരു അമേരിക്കൻ ഇന്ത്യൻ ആണ് എന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള ട്രൈബ്സ് എന്ന് വെച്ചാൽ ശരിക്കും അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ അവിടുത്തെ ആണ് ആ ഒരു ട്രൈബ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് അമേരിക്കൻ ഇന്ത്യൻസ് അല്ലെങ്കിൽ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കും അവരിൽ ഒരാളാണ് നമ്മുടെ ലെസ്ലി മാർമൺ സിൽക്കോ അപ്പോൾ അതൊരു ട്രൈബൽ പീപ്പിളിൽ നിന്ന് വന്ന ഒരാളാണ് ഷീ കണ്ടിന്യൂസ് ടു എക്സ്പ്ലോർ തീംസ് റിലേറ്റഡ് ടു അമേരിക്കൻ ഇന്ത്യൻസ് ഇൻ ഹെയർ റൈറ്റിംഗ് സിൽ കോസ് വർക്ക്സ് ഓഫൻ എക്സ്പ്ലോർ ദ ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൈറ്റ് അമേരിക്കൻസ് ആൻഡ് അമേരിക്കൻ ഇന്ത്യൻസ് അപ്പം ഇപ്പോഴും അമേരിക്കയിൽ നേരിടുന്ന ഒരു പ്രശ്നം അവിടുത്തെ അമേരിക്കൻ ഇന്ത്യൻസ് ആയിട്ടുള്ള കറുത്ത വർഗക്കാർ അല്ലെങ്കിൽ ആ അവിടുത്തെ ആദിമ ഘട്ടത്തിൽ താമസിച്ചിരുന്ന ആളുകളും ഇപ്പോഴത്തെ അവിടുന്ന് ചേക്കേറി വന്ന ആളുകൾ അവിടെ പാർത്ത ആളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോളും പുള്ളിക്കാരി എഴുത്തിലൂടെ പറയുന്നത് അപ്പോൾ ലല്ലഭായ് ഈസ് സച്ച് എ സ്റ്റോറി അപ്പോൾ എന്ന് പറയുന്ന സ്റ്റോറി ഈ ഒരു സ്റ്റോറി അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് അവരുടെ ഒരു പ്രശ്നം പറയുന്നതാണ് ദ സ്റ്റോറി വാസ് പാർട്ട് ഓഫ് ദി കളക്ഷൻ എൻ ടൈറ്റിൽഡ് സ്റ്റോറി ടെല്ലർ ഇറ്റ് ഡീൽസ് വിത്ത് ഇറ്റ് റീ ജനറേറ്റീവ് പവർ ഓഫ് നരേഷൻ ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ഈസ് ഡെപിക്റ്റഡിങ് ദ സ്റ്റോറി ഇപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് എന്നുവെച്ചാൽ പണ്ട് മുതലേ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിങ്ങനെ പോകുന്ന കുറേ കഥകളുണ്ടാവും അതിനൊക്കെയാണ് ഓറൽ സ്റ്റോറി ടെലിംഗ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറിയിൽ വരുന്ന ഒരു സ്റ്റോറിയാണിത് അപ്പോൾ ലല്ലബൈ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാട്ട് നമ്മൾ അമ്മമാരൊക്കെ കൊച്ചിന് പാടിക്കൊടുക്കുന്ന താരാട്ടുപാട്ടിനാണ് ലല്ലബൈ എന്ന് പറയുന്നത് ദ ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റ് ഈസ് ആൻ ഓൾഡ് വുമൺ നെയ്മ് ആയ ദ സ്റ്റോറി റിവോൾസ് അറൗണ്ട് ഹെർ അറ്റംപ്റ്റ്സ് ടു ലൊക്കേറ്റ് ആൻഡ് ബ്രിങ് ബാക്ക് ഹെർ ഹസ്ബൻഡ് ചാത്തോ From the bar he visits regularly. Wrapping herself in the blanket her son Jimmy, who had passed away in the war, had sent her, she sets out to find her husband resting on the way under a tree in the snow. The snow came down like thick tufts of new wool washed before the weaver spins it. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വയസ്സ് ഒരു പ്രായമുള്ളൊരു ആണ് ആയ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ സ്ഥിരം പരിപാടി എന്താണ് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പ്രായമുള്ള ഒരു പുള്ളിക്കാരിയാണ് അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഏത് സമയം പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ചാത്തോ എപ്പോഴും ബാറിൽ പോയിട്ട് തണ്ണി അടിച്ച് അല്ലെങ്കിൽ വെള്ളമടിച്ച് ഇങ്ങനെ തടക്കുന്ന ഒരാളാണ് പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഈ പുള്ളിക്കാരിയുടെ സ്ഥിരമുള്ള ജോലി റാപ്പിങ് ഹേഴ്സൽ ഫിൻ ദ ബ്ലാങ്കറ്റ് അപ്പോൾ ആ ഒരു ആ അവിടെ അമേരിക്കയിൽ അത്രയും തണുപ്പത്ത് ഈ പുള്ളിക്കാരി പുള്ളിക്കാരനെ തേടി ത അലഞ്ഞ് പിടിച്ചുകൊണ്ട് വരും വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു ബ്ലാങ്കറ്റൊക്കെ ഇട്ട് ആ ഒരു അമേരിക്കൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ഈ ഒരു പ്രോട്ടോകോണിസ്റ്റ് മെയിൻ ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുപോയി ജിമ്മി മരിച്ചുപോയി അപ്പോൾ ആ ഒരു മര മരണം എന്ന് പറയുന്നത് ഇവരെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി ഈ അപ്പനും അമ്മയിലും അപ്പം നമ്മുടെ തുടക്കത്തിൽ തന്നെ ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു പുള്ളിക്കാരി ഒരു മരത്തിൻ്റെ കീഴിലിരുന്ന് ഈ ഒരു തണുപ്പത്ത് ഒരു ബ്ലാങ്കറ്റൊക്കെ പൊതച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് തിക്ക് ടഫ്റ്റ്സ് ഓഫ് ന്യൂ വേൾഡ് എന്ന് വെച്ചാൽ നല്ല ഈ നമ്മുടെ ഈ സാധാരണ ഈ നെയ്ത്തുകാരൊക്കെ നെയ്യുന്ന നെയ്യുന്നൊരു മെഷീനുണ്ട് ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഈ നമ്മുടെ പഞ്ഞിയെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കറക്കി കഴിയുമ്പോൾ അതൊരു മെത്ത പോലെ വരും അപ്പോൾ ആ ഒരു മെത്ത വരുന്നത് പോലെയാണ് അവിടുത്തെ സ്നോ ഇങ്ങനെ വന്ന് ഇവരെ അലട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അത്രയും തണുപ്പത്ത് നമ്മുടെ ഈ ഒരു വൃദ്ധയായ യുവതി ഇങ്ങനെ ഇരിക്കുകയാണ് വൃദ്ധയായ വൃദ്ധ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ എ ഡസ് നോട്ട് വോണ്ട് ടു റിമെമ്പർ ജിമ്മി ആ സിറ്റ് ഈസ് പെയിൻഫുൾ ഫോർ ഹെയർ അപ്പോൾ ആയക്കൊരിക്കലും അവൻ്റെ മകളെ കുറിച്ച് അവ അവളുടെ മകനെ ഓർക്കുവാനും താല്പര്യപ്പെടുന്നില്ല കാരണം അത് അവളുടെ ഹൃദയത്തിൽ ഭയങ്കര മുറിവേൽക്കുകയാണ് സോ ഷീ ടേൺസ് ടു തോട്ട്സ് ഓഫ് വീവിങ് ബൈ ഹെർ മ മദർ ആൻഡ് ഗ്രാൻഡ് മദർ അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം അപ്പം ഈ ഒരു വേദന മാറ്റുന്നത് എങ്ങനെയാണ് ഇവള് ഇവളുടെ അമ്മയെക്കുറിച്ചും അവളുടെ വല്യമ്മയെക്കുറിച്ചൊക്കെ ആലോചിച്ച് അവരുടെ നെയ്ത്ത് അവരുടെ വീവിങ് നെയ്ത്തു നിന്നാണ് വീവിങ് എന്ന് പറയുന്നത് എന്താ നെയ്വ് നെയ്ത്ത് അപ്പം ആ ഒരു അവരുടെ പ്ര അവരുടെ ജോലി ജോലിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആലോചിക്കുമ്പം അവൾക്കൊരു ഹാപ്പിനെസ് അവളുടെ ഉള്ളിലുണ്ടാവും ആകെക്കൂടെ ഒരു സന്തോഷം അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കാരണം ആ ഒരു ഓർമ്മകളാണ് അതാണ് ദ മെമ്മറി ഓഫ് ഹെർ ഗ്രാൻഡ് മദർ സ്പിന്നിങ് യാം ഓഫ് ഹെർ മദർ വീവിങ് ദ യാൺ ആൻഡ് ഓഫ് ഹെർ സെൽഫ് ക്ലീനിങ് ദ യാൺ ബൈ കോംബിങ് ഓൾ ഹെൽപ്പ് ക്രിയേറ്റ് ഹാപ്പി തോട്ട്സ് ദാറ്റ് കീപ് എ ലൈവ് എലൈവ് അപ്പോൾ അവളുടെ ആ ഒരു വീവിങ് ആ ഒരു നെയ്യ് അവളുടെ അമ്മയും വെല്ലുമ്മയും എല്ലാം നെയ്ത്തായിരുന്നു അവർക്ക് ജോലി അപ്പോൾ ആ ഒരു എന്താ ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന ആ വീവിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സും ആ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ജോലിയെല്ലാം അവളിൽ ഇപ്പോഴും ആ ഒരു ഓർമ്മകളാണ് അവളെ ഇപ്പോഴും ജീവനോടെ അവളെ നിലനിർത്തുന്നത് ഈ ഒരു സങ്കടമായ അവളുടെ ഒരു അവസ്ഥയിലും ആ ഒരു ദ മെമ്മറീസ് ദാറ്റ് കീപ്പ് ആ എ എ ലൈവ് ഷി റിമെമ്പേഴ്സ് ഹൗ ഷീ ഗേവ് ബർത്ത് ടു ജിമ്മി അപ്പോൾ അവൾ ഓർക്കുകയാണ് അവളെങ്ങനെയാണ് ആ ജിമ്മിയെ അവളുടെ മോനായിട്ടുള്ള ജിമ്മിയെ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് വേക്കിംഗ് ഹവർ മദർ ആൻഡ് ഗോയിങ് ടു ദ ഓൾഡ് സ്റ്റോൺ ഹോ ഗൺ ടു ഡെലിവർ ഐ ആ ഓൾസോ റിമെമ്പേഴ്സ് ദ വേ ഷീ വാസ് ഇൻഫോംഡ് ഓഫ് ഹിസ് ഡെത്ത് ആൻഡ് ഹൗ ഷീ സ്റ്റിൽ തിങ്സ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ ഹിം ടു ഹവ് ഡൈറ്റ് ജിമ്മി വാസ് പ്രോബ്ലി ദ ഏഡസ്റ്റ് ഓഫ് ഐ അപ്പോൾ ജിമ്മിയാണ് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ഇളയൾ ആ നമ്മുടെ അമ്മയുടെ ഏറ്റവും ഇളയ മോൻ ജിമ്മിയാണ് അപ്പോൾ അവനെ എങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന കാര്യവും ഈ ഒരു എങ്ങനെ അവൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന കാര്യവും എല്ലാം നമ്മുടെ ആയ ഓർക്കുകയാണ് ജിമ്മി വാസ് ദ എൽഡസ്റ്റ് വൺ ഹി വാസ് നെയ്ംഡ് ഫോർ ദി സമ്മർ മോർണിംഗ് ആൻഡ് ദേ കോൾ ഹിം ജിമ്മി ഇൻ ഇംഗ്ലീഷ് അപ്പോൾ അവൻ്റെ അവനെ ഒരു അവൻ ജനിച്ചതൊരു സമ്മറിനാണ് ഒരു സമ്മർ കാലത്താണ് അവൻ ജനിച്ചത് അതുപോലെ തന്നെ അവന് ഇംഗ്ലീഷിൽ ജിമ്മി എന്ന് അവന് ബാക്കിയുള്ളവരെല്ലാം അവനെ വിളിക്കുകയുണ്ടായി ജിമ്മി യൂസ്ഡ് ടു ഹെൽപ്പ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ് ഫോർ ആയ അപ്പം ആയക്കൊരു ഒരു കൊച്ചായിരുന്നു നമ്മുടെ അമ്മയ്ക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ജിമ്മി എന്ന് പറയുന്നത് ഹി ജോയിൻഡ് ദ ആർമി ആൻഡ് ഡൈഡ് ദയർ അപ്പോൾ അവൻ ആർമിയിൽ പോയി ജോയിൻ ചെയ്ത ആ സമയത്താണ് അവൻ മരിക്കുന്നത് അവിടെ യുദ്ധകാല യുദ്ധത്തിൽ മരിക്കുകയായിരുന്നു ഉണ്ടായത് ആമൻ കെയ്യിം ടു ദി ഫാമിലി ഇൻ എ ബ്ലൂ സെഡാൻ വിത്ത് വൈറ്റ് റൈറ്റിംഗ് ആൻഡ് വിയറിങ് എ കാക്കി യൂണിഫോം ട്രിംഡ് വിത്ത് ഗോൾഡ് അപ്പോൾ ഒരു ദിവസം ഇവൾ ആ ഇവൻ ആർമിയിലായിരുന്നപ്പം ആമൻ എന്ന് പറയുന്നൊരു പുള്ളി വന്നിട്ട് ഒരു കാക്കി യൂണിഫോമിൽ ഒരു ബ്ലൂ സെഡാൻ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു കാക്കി യൂണിഫോം മാനന്തമായി പുള്ളിക്ക് ഞാൻ ധരിച്ചിരുന്നു അപ്പോൾ ഒരു മെഡല് ഒരു ഗോൾഡ് മെഡലുമായിട്ട് നമ്മുടെ ഇദ്ദേഹം വരികയുണ്ടായി ഈ ഗെയിം യെല്ലോ പീസ് ഓഫ് പേപ്പർ എക്സ്പ്ലെയിനിങ് ദി ഡെത്ത് ഓഫ് ജിമ്മി അപ്പോൾ ഒരു മുദ്രപത്രം അല്ല ഒരു പത്ത് ഒരു എഴുത്ത് എന്ന് വെച്ചാൽ ആ എഴുത്തിൽ നമ്മുടെ ജിമ്മി മരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ഒരു കത്തും കൂടെ ഉണ്ടായിരുന്നു ബട്ടു ആയ ഷി കുഡിൻ സീ ഹിം ആസ് ഡെത്ത് ഷീ ഫെൽത്ത് ദാറ്റ് ഹീ വുഡ് നെവർ കം ബാക്ക് അപ്പോൾ നമ്മുടെ ആയയ്ക്ക് ഈയൊരു മനസ്സ് വിഷമം ഉണ്ടാകുക ആകുകയും അതുപോലെ തന്നെ അവനൊരിക്കലും വരത്തില്ല എന്നുള്ളൊരു തോന്നൽ അവളിൽ ഉണ്ടാക്കുകയും ചെയ്തു ഇറ്റ് വാസ് ഹാർട്ട് ഫോർ ഹെർ ടു ആക്സെപ്റ്റ് ഹിസ് ഡെത്ത് ആൻഡ് ദിസ് ഇസ് വൈ ഷീ പ്രൊബബ്ലി തോട്ട് ദിസ് വേ ആൻഡ് അവോയ്ഡ് ദി ടോപ്പിക് അപ്പം അവൾ അവൾക്ക് തൻ്റെ മകൻ മരിച്ചു എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവൻ അവൾ അതിനെക്കുറിച്ച് ഓർക്കാറുമില്ല ആ മകനെ അങ്ങ് മറക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ എന്തെങ്കിലും ടോപ്പിക് അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ വരുവാണെങ്കിലും അവൾ അത് കേൾക്കാത്ത മട്ടിൽ ഇരിക്കും ആയ ഓൾസോ റെമിനിസസ്

ഈ ഒരു ആദിവാസികളായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്നത് അമേരിക്കയിൽ അവരുടെ ഒരു എന്താണ് റാഞ്ചർ വൈറ്റ് റാഞ്ചർ എന്ന് വെച്ചാൽ ഒരു മുതലാളി ഒരു പുള്ളിയുടെ വൈറ്റ് മനുഷ്യൻ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ്റെ കീഴിലായി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇവരൊരു തീർത്തും പാവപ്പെട്ടവർ ഇവർക്ക് സൈൻ ഇടാൻ പോലും അറിയത്തില്ല അതുപോലെ തന്നെ അവരെ ചികിത്സിക്കാൻ വരുന്നത് വൈറ്റ് ഡോക്ടേഴ്സാണ് എന്ന് വെച്ചാൽ വെളുത്ത വർഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം എന്താണെങ്കിലും അതിൻ്റെ ഇടയിൽ ഇവർക്കൊരു സ്വരച്ചുറച്ചുണ്ടാകുകയുണ്ടായി അപ്പം ഇവർ വന്ന് ഇവരുടെ പിള്ളേരെ നോക്കുന്നതൊന്നും ഇവർക്കിഷ്ടമല്ല കാരണം ഇവർ അവിടുത്തെ ആദ്യ മകാലത്തുള്ള ആദ്യ കൃത്തവർഗക്കാരായിട്ടുള്ള ട്രൈബൽ പീപ്പിളാണ് അപ്പം അവർക്കൊരു ഡോക്ടറിൻ്റെ ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല അവർക്ക് അവരുടേതായ കൾച്ചറുണ്ട് അവരുടേതായ രോഗം ചികിത്സിക്കാനൊക്കെ അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട് അല്ലെങ്കിൽ അവരുടെ നാട്ട് എന്താ വൈദ്യരുണ്ട് അതുപോലെ തന്നെ മരുന്നുകളുണ്ട് ഇതൊന്നും നമ്മുടെ ചാത്തോയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അല്ലെങ്കിൽ ചാത്തോ എപ്പോഴും നമ്മുടെ അവൻ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവൻ്റെ മുതലാളിയോട് അവൻ നീതി പുലർത്തിയിരുന്നു അവൻ്റെ മുതലാളിയോട് അവൻ ലോയലായിരുന്നു അതുകൊണ്ട് തന്നെ വൈറ്റ് മാൻ പറയുന്നത് ഇവന് എന്താണെങ്കിലും കേൾക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവനെ ചികിത്സിക്കാൻ നമ്മുടെ പിള്ളേരെയൊക്കെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് വൈറ്റ് പീപ്പിളായിരുന്നു അതൊന്നും നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പം അമ്മയെ സൈനിടാൻ പഠിപ്പിച്ചതൊക്കെ ഈ ചാത്തോയാണ് But Chato and his family had stayed in a shack near the ranch. Chato had given his best to the rancher, but when Chato became old and unable to work like before, the ranger threw him out without a second thought. The ranger told Chato one day that he and his wife should vacate the shack by next morning. As ന്യൂ പീപ്പിൾ വിവർ കമ്മിങ് ടു ദിസ് പ്ലേസ് അപ്പോൾ ഇവരൊരു അടിമവേലയായിരുന്നു ഇവർക്ക് നമ്മുടെ വൈറ്റ് പീപ്പിളിൻ്റെ കീഴിലുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ റാഞ്ചർ റാഞ്ചർ എന്ന് പറയുന്നത് ഇവരുടെ താമസിക്കുന്ന ഒരു ഏരിയ ഇവരുടെയൊക്കെ വർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കേരളത്തിലേക്ക് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പണ്ടുകാലത്തുണ്ടായിരുന്ന ആ ഒരു മുതലാളിത്വവും ജന്മീ വ്യവസായം ആ ഒരു ഇതാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ജന്മികൾ ഓർത്താൽ മതി വൈറ്റ് പീപ്പിളാണ് അപ്പോൾ അവർ അവരുടെ കാ അവരുടെ എനർജി എല്ലാം തീർന്നപ്പോൾ ഇവർ പ്രായമായപ്പം ഇവരെ ഇറക്കി വിട്ടു അത്രയും നാൾ ഇവർ വലിയ അനുസരിച്ച് ജീവിച്ചിട്ട് ആ സം വയസ്സായപ്പോൾ ഇവരെ അങ്ങ് ഇറക്കി വിടുകയുണ്ടായി അപ്പോൾ ഇവർക്ക് പോകാനൊരിടയില്ലാതെയായി നെക്സ്റ്റ് മോർണിംഗ് ദേ ദ വെക്കേറ്റഡ് ദ പ്ലേസസ് ദാറ്റ് വാസ് ഓൾ ദാറ്റ് നോട്ടീസ് ഹീ വാസ് ഗീവൺ ആഫ്റ്റർ ദിസ് ചാത്ത് ഓഫ് ഫെൽ ഇൽ പ്രൊബബിലി ഡ്യൂ ടു സോറോ ഓവർ വാട്ട് ഹാഡ് ഹാപ്പൻ ടു ബി അപ്പോൾ അത്രയും നാൾ ലോയലായിട്ട് നല്ല സത്യസന്ധനായിട്ട് കൂറു പുലർത്തി യജമാനെ സംരക്ഷിച്ച് നമ്മുടെ ചാത്തോ എന്നെ പെട്ടെന്ന് ഇറക്കി വിട്ടു അപ്പോൾ അവന് അതിയായ ദുഃഖം ഉണ്ടായി അതാണ് ഒന്നാമത്തെ ഒരു കാരണം നമ്മുടെ കള്ളുകൂടി തുടങ്ങാനുള്ള ഒന്നാമത്തെ കാരണം അത് തന്നെയാണ് അപ്പം ഷീ ന്യൂ ചാത്ത ചാത്തോ വുഡ് മോസ്റ്റ് ലൈക്ലി ടു ബി അറ്റ് ബാർ ആസ് ഷീ ഹാഡ് ജസ്റ്റ് റിസീവ് ദ ചെക്ക് ഫ്രം വെൽഫെയർ ഇറ്റ് വാസ് മോസ്റ്റ് ലൈക്ലി ദാറ്റ് ഹി വുഡ് ബി ദെയർ ആസ് ഹീ ഓഫൻ യൂസ്ഡ് ടു ഡു സോ അപ്പം നമ്മുടെ അമ്മയ്ക്ക് ഉറപ്പാണ് ഇവൻ എന്താണെങ്കിലും നമ്മുടെ ചാത്തോ എന്താണെങ്കിലും ഇപ്പം ഇപ്പം നമ്മുടെ അമ്മ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പം ഫ്ലാഷ് ബാക്കിലൂടെ നമ്മളിങ്ങനെ അറിഞ്ഞായിരിക്കും ഇവരുടെ റിയൽ ലൈഫ് എന്താണെന്ന് നമ്മളറിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ അമ്മ ഭർത്താവിനെ തേടി ഇങ്ങനെ ആ ഒരു മഞ്ഞിൽ മൂടിപ്പോതച്ച് ഇങ്ങനെ അലയുകയാണ് വെച്ചാൽ ഒരു ബാറിലേക്ക് പോവുകയാണ് അപ്പം ഇവൾക്കറിയായിരുന്നു അവൾക്ക് നമ്മുടെ മകം മരിച്ചതിൻ്റെ ഒരു ചെക്ക് കിട്ടിയായിരുന്നു എന്ന് ഒരു വെൽഫെയർ ആയിട്ട് നാട്ടുകാരെല്ലാം കൂടെ കൂടി കൊടുത്ത കാശായിരിക്കും ആ കാശും കൂടെ കൊണ്ടുപോയാണ് നമ്മുടെ ചാത്തോ ബാറിൽ പോയി കള്ളു കുടിക്കുന്നത് ഓൺ റീച്ചിങ് ദ ബാർ ഷീ ഗോസ് ഇൻസൈഡ് ടു ലുക്ക് ഫോർ ഹെർ ഹസ്ബൻഡ് എസ്പൈറ്റ് ദി സ്കേഡ് ലുക്ക് ഷീ റിസീവ്ഡ് ഫ്രം ദി മെൻ ഇൻ ദി ബാർ ഷീ ഫൗണ്ട് ഹിം ഔട്ട് സൈഡ് ദി സ്ട്രീറ്റ്സ് വാക്കിംഗ് അപ്പം നമ്മുടെ ചാത്തോ ചേട്ടൻ ബാറിലുണ്ടെന്ന് കരുതിയാണ് നമ്മുടെ അമ്മ കയറി ചെല്ലുന്നത് പക്ഷേ അവിടുത്തെ ആളുകളെല്ലാം ഇവളെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അപ്പം ഇവള് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി നോക്കിയപ്പം ഇവളുടെ ചാത്തോ ചേട്ടൻ സ്ട്രീറ്റിൽ നടക്കുന്നുണ്ടാവും നടക്കുന്നുണ്ട് ഒരു വെളിവുമില്ലാതെ ആസ് സിറ്റ് ഇൻ ദി സ്നോ ഫോർ എ വൈൽ സ്ലീപ്പ് ഓവർ കംസ് ചാത്തോ ആൻഡ് ഷീ ലെറ്റ്സ് ഹിം സ്ലീപ്പ് സോ ദാറ്റ് ഹീ വുഡ് നോ നോ വെൻ ഡെത്ത് ഓവർടേക്ക് ഓവർ ടുക്ക് ഹിം അപ്പോൾ ഇവൻ ചാത്തോനെ കണ്ടതോടെ എന്താണെന്നും നമുക്ക് മനുഷ്യനാണ് നമ്മുടെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് അമ്മയുടെ അപ്പം ഇതൊക്കെ കുറേ കാരണങ്ങളുണ്ട് കാരണം ആ മരിച്ചുപോയി അതുപോലെ തന്നെ ഇവനെ ഇറക്കി വിട്ടു വൈറ്റ് ട്രാഞ്ചറിൽ നിന്ന് ഇറക്കി വിട്ടു ഇതെല്ലാം ഒരു കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവൻ കള്ളു കുടിക്കുന്നതിലും ഇവൾക്ക് അത്ര വലിയൊരു വിഷമം തോന്നും വിഷമം ആകെ ഉണ്ടായിരുന്ന വിഷമം എന്ന് പറയുന്നത് നമ്മുടെ ഈ പിള്ളേരെ നമ്മുടെ അമ്മയുടെ എല്ലാം വൈറ്റ് ഡോക്ടേഴ്സിനെ കൊണ്ട് ചികിത്സിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു എന്താ പറയുക ഇവള് ആ എന്തിരുന്നാലും ഇവളുടെ ഭർത്താവല്ല എന്ന് ഓർത്തിട്ട് ഇവളെ ഇവനെ പിടിച്ചിരുത്തിയിട്ട് ഇവൻ്റെ കൂടെ ചേർത്തിട്ട് എന്താ ഇവന് ഒരു താരാട്ട് താരാട്ടുപാട്ട് പാടിക്കൊടുക്കുകയാണ് അവൻ അവളുടെ അമ്മയും ഗ്രാൻഡ് മദർ വെല്ലുമ്മയും ഇവളെ പാടി ഉറക്കിയിരുന്ന ആ ഒരു പാട്ട് ഇവളെ ഇവനെ ഭർത്താവിനെ പാടി ഉറക്കുകയാണ് എന്തുകൊണ്ടാണ് ഷീ ലെറ്റ്സ് ഹീം സ്ലീപ് സോ ദാറ്റ് യു വുഡ് നോ നോട്ട് നോ വെൻ ഡെത്ത് ഓവർ ടുക്ക് ഹീം അപ്പം ഇവൾക്കറിയത്തില്ല ഇവളെ പാട്ട് പാടി അങ്ങ് ഉറക്കുകയാണ് ഇവനെ ഇവള് താറാ പാട്ട് പാടി ഉറക്കുകയാണ് എന്തുകൊണ്ട് ഇവനെ എപ്പോഴേ എപ്പോഴാണ് ഇവനെ മരണം വന്ന് കീഴടക്കുക എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അത്രയും ആ ഒരു അവസ്ഥയിൽ തൻ്റെ ഭർത്താവ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മുടെ ലല്ലഭായി പാടാനുണ്ടായിരുന്ന നമ്മുടെ പ്രോട്ടകോണിസ്റ്റായ അമ്മയുടെ കാരണം അപ്പം അത് ഓർത്ത് വെക്കുക ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു കറുത്ത വർഗക്കാരുടെ ആ ഒരു പ്രശ്നങ്ങൾ ഒന്നാമതായിട്ട് അവർ ആ ഈ ഒരു ജന്മിത്തവസ്ഥ ഇവിടെ ഉണ്ടായിരുന്ന പോലെ അവിടെ വൈറ്റ് പീപ്പിളിന് കീഴിൽ ജീവിച്ചിരുന്ന ആ ഒരു അവസ്ഥയൊക്കെയാണ് പറയുന്നത് അത് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് നോക്കുക താഴെ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കുക എളുപ്പമാണ് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു